ഹായ് എവരിവൺ, എല്ലാവർക്കും ഷിനാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ചനക്കൽ ഭാഗത്താണ് കേട്ടോ. അവിടെ മെഷീനും ആളുകളൊക്കെ കാണാം. അതവിടെ ഡിവൈഡറിൻ്റെ ആ ഭാഗത്ത് കറക്റ്റ് ലെവലിൽ റോഡ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അത് സ്വാഗതമാട് റോഡാണ് നിങ്ങൾ കാണുന്നത്. സ്വാഗതമാട് ഭാഗത്തേക്ക് മറ്റേത് ചനക്കൽ ടൗണിലോട്ടുള്ള ഭാഗമാണ്. രണ്ടത്താണി, പുത്തൻതാണി, വളാഞ്ചേരി ആ ഏരിയ. അതെ, അതുപോലെ തന്നെ ഇവിടെ സൈഡിലെ വാളും കാര്യങ്ങളും അതോടൊപ്പം തന്നെ ചെറിയ ഉജാലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായ ഒരു റോഡിൻ്റെ ഒരു ഏകദേശം ഡിവൈഡറിൻ്റെ ആ ഭാഗത്തോട്ട് ഇറങ്ങിയിട്ടുള്ള ഭാഗം കറക്റ്റ് രീതിയിൽ കട്ട് ചെയ്യുന്ന മെഷീനും കാര്യങ്ങളൊക്കെയാണ് അവിടെ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമുക്ക് കുറച്ചൊന്ന് മുന്നോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സൈഡ് വാളും അതോടൊപ്പം തന്നെ ഹൈവേൻ്റെ സൈഡിലുള്ള ചെറിയൊരു ഊജാലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തിനോട് ചാരിങ്ങാണ്ട് വീണ്ടും ജി എഫ് പിലാറും ഡബ്ല്യു എമ്മും ഇട്ടിട്ട് ഇതേപോലെ ടാറും കാര്യങ്ങളൊക്കെ ആ ഊജാലിനോട് ചാരിങ്ങാണ്ട് ഇട്ടു. അപ്പോൾ നിങ്ങൾക്ക് ആ തലക്കൊക്കെ കാണും. അവിടെ നല്ല രീതിയിൽ മണ്ണെടുത്തിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ഓവർ പാസും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടവർക്കറിയാം, ഇവിടെ നമുക്ക് നല്ല രീതിയിലൊരു ആഴത്തിലുള്ള കുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒക്കെ ഒന്ന് മണ്ണൊക്കെ ലെവലാക്കി അങ്ങനെയൊക്കെ പോയിട്ടോ. അപ്പോൾ ഇതേ നമ്മളങ്ങനെ ആ തലക്ക് നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഡേഞ്ചറാണ് ഈ ഏരിയ, ഞാൻ അതുകൊണ്ടാണ് ഓവർ അടുത്തേക്ക് പോകാത്തത്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം, ഇത് ഏകദേശം ഫൗണ്ടേഷൻ വർക്കൊക്കെ കഴിഞ്ഞ് സെൻറ്ററത്തെ കോൺക്രീറ്റ് വാളിൻ്റെ വർക്കും രണ്ട് സൈഡിലത്തെ കോൺക്രീറ്റ് വാളിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഫൗണ്ടേഷൻ വർക്കൊക്കെ മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇവിടെ മെക്കാനിക് ഇതിൻ്റെ വർക്കേഴ്സിനെ ആരും കാണാനില്ല കേട്ടോ. കുറച്ച് പേര് നമ്മൾ നേരത്തെ അവിടെ കണ്ട അവരവിടെ കട്ട് ചെയ്യണമൊക്കെ, അതല്ലാതെ വേറെ വർക്കേഴ്സൊന്നും ഈ ഭാഗത്ത് കാണുന്നില്ല. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ സ്വാഗതമായിട്ടൊരു ചെറിയൊരു പോക്കറ്റ് റോഡ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇവിടെ ഒരു ചെറിയൊരു ഓവർ പാസ്സാണിത്. അപ്പോൾ ഇതിലൂടെ ആയിരിക്കും, ഇതാണ് നാഷണൽ ഹൈവേ. ഇതിലൂടെയാണ് മൂന്ന് പേര് കോഴിക്കോട് ഭാഗത്തോട്ടും അത് തൃശ്ശൂർ ഭാഗത്തോട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആ ഭാഗത്തൊക്കെ ഇനി ഇവിടെ ഓവർ പാസിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഭാഗങ്ങളിൽ നിന്നൊക്കെ മണ്ണെടുത്തിട്ടുള്ള മറ്റ് കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. എന്നിട്ട് വാഹന ഗതാഗതം രണ്ട് സൈഡിൽ കൂടി ഈ ഭാഗത്തുള്ള ആളുകൾക്കുള്ള വാഹന ഗതാഗതം രണ്ട് സൈഡിലൂടെയൊക്കെ ആക്കി പെർഫെക്റ്റ് ആക്കിയിട്ട് അവർ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇപ്പം നിലവിൽ അവർ ഉപയോഗിക്കുന്ന താൽക്കാലിക പാത അടക്കം അവർ കട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയോ. ഇപ്പോൾ നമുക്ക് നിങ്ങൾക്ക് നിന്നാൽ കാണാൻ സാധിക്കും, നമ്മൾ അവിടെ ഇങ്ങനെ ആയിരുന്നു കേട്ടോ നിന്നിരുന്നത്. അവിടെ ഇപ്പോൾ ഒരു ബൈക്കൊക്കെ പോകണമുണ്ടല്ലേ. അപ്പോൾ ആ ഭാഗത്താണ് ഓവർ പാസിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ മണ്ണൊക്കെ എടുത്ത് ലെവലാക്കുന്ന കുറച്ചൊക്കെ ലെവലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഭാഗത്തൊന്നും വർക്കേഴ്സൊന്നും കാണാനില്ല. പക്ഷേ ആ ദൂരെ അങ്ങ് ദൂരെ അവിടെ നമ്മുടെ വയഡക്റ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കാണാനുണ്ടോ. അപ്പോൾ ഈ ഭാഗത്തൊന്നും കാര്യമായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ചോദിച്ചാൽ, നമ്മുടെ വീഡിയോനെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്ട്രൈറ്റിൽ കാര്യങ്ങൾ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഒന്നും നമ്മുടെ പഴയ വീഡിയോസിലൊന്നും ഇവിടെ ഒന്നും ഇങ്ങനെ താഴ്ത്തിയിട്ടുണ്ടായിരുന്നില്ല. മണ്ണൊക്കെ ഇട്ട് പെർഫെക്റ്റായിട്ട് വണ്ടികൾക്ക് പോകാൻ പറ്റുന്ന രീതിയിലായിരുന്നു. ഇപ്പോൾ ഒരു സൈഡിൽ കൂടെ ഗതാഗതം ആക്കിയിട്ട് ഇവിടെയൊക്കെ മാന്തി ഏകദേശം താഴ്ത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചാൽ അതേ ലെവലിൽ താഴ്ന്നു വരണത്. ആ റോഡ് ആദ്യം ഈ ലെവലിലായിരുന്നു പോയിരുന്നത്. ആ റോഡ് പോകുന്നത് കണ്ടില്ലേ, അതിലൂടെ വളഞ്ഞ് തിരിഞ്ഞുണ്ടോ. ഇതായിരുന്നു ആ റോഡിൻ്റെ വേ, ഇങ്ങനെയായിരുന്നു വന്നിരുന്നത്, ഇതിലൂടെയായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ അവിടെ വയഡക്റ്റിൻ്റെ വർക്ക് നടക്കണതിൻ്റെ അവിടെ നിന്ന് നമുക്ക് കാണാട്ടോ. അപ്പോൾ ആ സൈഡിലൊക്കെ കുറച്ച് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട്. അവിടെ അങ്ങനെ പാറൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇറക്കം കുറച്ച് കൂടി കുറേ ചെയ്യാറ് പതിവ്, പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ ഇറക്കമൊന്ന് കൂടിയോ എന്നൊരു സംശയം. ഈ സൈഡിലൊക്കെ പില്ലറുകൾ വരാനുള്ളതാണ് കേട്ടോ.
അപ്പോൾ അതായത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ആ ഭാഗത്തോട്ട് ആരും പോകുമെന്നറിയില്ല, എന്നാലും പോയി നോക്കാം നമുക്ക്. നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുണ്ട്, ഏകദേശം 2 മാസത്തിൻ്റെ പുറത്തായിട്ടുണ്ട് ഈ ഏരിയയിലൊക്കെ വന്നിട്ട്. അവിടെ ഭീമ വെക്കേണ്ട കാര്യങ്ങളിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്, ഫുൾ സെറ്റായി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിൽ അതുപോലെ തന്നെ പില്ലറും കാര്യങ്ങളൊക്കെ പൊന്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇടത്തെ ഭാഗത്താണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് തൃശ്ശൂർ ഭാഗത്ത് നിന്നും കോഴിക്കോട് ഭാഗത്തോട്ടാണ്. അതായത് കോട്ടക്കൽ ബൈപ്പാസിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഏകദേശം പില്ലറുകളൊക്കെ സെറ്റായി കൊണ്ട് വരികയാണ്. ഇവിടെയൊക്കെ എത്തുമ്പോഴത്തേന് ഈ ഹൈറ്റ് ആവും. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഒരുപാട് മണ്ണെടുത്ത് ക്ലിയർ ആക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ക്രെയിനും കാര്യങ്ങളൊക്കെ പാടെ വഴിയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അത് തന്നെ പോകാൻ പറ്റുമോ ഇല്ലയെന്നുള്ളത് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ഇവിടുത്തെ നമ്മുടെ ചിറകിന് അത്യാവശ്യം വീതി കൂടുതലാണ് കേട്ടോ. നമ്മുടെ കുറ്റിപ്പുറം പാലത്തിനെ അപേക്ഷിച്ച് ചിറകിന് വീതി കൂടുതലുണ്ട്. അതായത് മുഗൾ ഭാഗത്ത് 2 കുറ്റിയൊക്കെ പൊന്തിക്കണേ കേട്ടോ. അത് അവിടെയൊക്കെ ക്രെയിനും കാര്യങ്ങളൊക്കെ വന്ന് ജെ സി ബി പോകും കേട്ടോ. അതായത് ലോറി വരുന്നുണ്ട്, നമ്മുടെ പിന്നിൽ ലോറി ഉണ്ട്, ഗ്ലാസ്സിലൂടെ കാണാം. അപ്പോൾ നമുക്ക് ആ ലോറിയുടെ ഗ്യാപ്പ് കൂടെ നമുക്ക് അങ്ങനെ പോവാം. അപ്പോൾ അതേ മുകളിൽ ലോറി ജെ സി ബി ഒക്കെ നിൽക്കണുണ്ടല്ലോ, അവിടെ ഇരുന്നിട്ട് നമ്മൾ ഇവിടുത്തെ ബ്രിഡ്ജിന് ഒന്ന് പാടിയും നല്ലൊരു ഗാംഭീര്യം തോന്നിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ അത് എത്ര ഹൈറ്റിലാണ് വെച്ചിട്ടാ, ചില ഏരിയകളിലൊക്കെ താഴ്ന്ന ഭാഗത്തൊക്കെ നല്ല ഹൈറ്റിലാണ് വരുന്നത്. പിന്നിലൊക്കെ ഫുള്ള് ഇടത്തെ ഭാഗത്തൊക്കെ മുഴുവനായിട്ടും പില്ലറുകൾ ഏകദേശം എത്തി. കണ്ടില്ല പില്ലറുമായിട്ട് കഴിഞ്ഞ റൗണ്ടിൽ പെയിൻ്റ് അടിച്ചിട്ടൊക്കെ പില്ലറിൻ്റെ നമ്പറുകൾ എഴുതാൻ വേണ്ടിയിട്ടാ കേട്ടോ. 6 ഹൈറ്റിലാണ് പില്ലറുകൾ. മക്കളെ നമ്മൾ അവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് നേരെ നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ ബ്ലോക്കാണ്, 2-3 വണ്ടികൾ അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ലോറിക്കാരും പോവാതെ അവിടെ കിടക്കുന്നത്. ഇവിടെയൊക്കെ 2 സൈഡിലും ഇടത്ത് ഭാഗത്തും വലത്ത് ഭാഗത്തും പില്ലറുകളൊക്കെ ഏകദേശം പൊന്തി വന്നിട്ടുണ്ട്. ഏകദേശം 4-5 പില്ലറുകളും അവിടെ പൊന്തി ലെവലായിട്ടുണ്ട്. ഞങ്ങൾക്ക് നേരെ ഇതിലൂടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റിക്കോർഡ് റോഡിലോട്ട് ചാടാം. എന്നിട്ട് നമുക്ക് ഈ കാഴ്ചകളൊക്കെ ബാക്കി കാണാം കേട്ടോ.